എടാ ഞാനേതായാലും ഇപ്രാവശ്യത്തെ ലേറ്റ് പാസ് എടുക്കാൻ പോവാ. എടാ നീയല്ലേ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത് 3 മാസത്തേക്ക് ടോപ്പ് ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞു. അതൊക്കെ ശരി തന്നെ, എല്ലാവരും ഇപ്പൊ അതൊക്കെ മറക്കും. എടാ പറഞ്ഞ വാക്കിന് കുറച്ച് വിലയൊക്കെ വേണം, ഞാനിനി ടോപ്പ് ഒന്നും ചെയ്യില്ല. ഓ ഇതൊക്കെ ആരെ കാണിക്കാനാണോ? ആവോ ആരെയും കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഞാൻ ഏതായാലും ചെയ്യുന്നില്ല അത്ര തന്നെ. എടാ നമ്മള് 3 പേരല്ലേ ഉള്ളു, ഒരാളെയും കൂടി വിളിച്ച് ഒരു ക്ലാസ് സ്ക്വാഡ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യും. എടാ ആരാടാ ഈ നൂബിനെ ഒക്കെ വിളിച്ച് കയറ്റിയത്? അയ്യോ ഞാനാടാ, ഇവൻ എന്റെ വീടിനടുത്തുള്ള ചെക്കനാ, കളിക്കാനൊന്നും അറിയില്ല. ഈ നൂബിനെ ഒന്നും കൂട്ടി ക്ലാസ് സ്ക്വാഡ് റാങ്ക് സ്റ്റാർട്ട് ചെയ്യണ്ട, ഇവനെയൊക്കെ കൂട്ടി കളിച്ചാ മൊത്തം മൈനസ് ആവും. അയ്യോ ചേട്ടാ എന്നെ കിക്ക് ചെയ്യില്ലേ? എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നല്ല പ്രോ പ്ലേയേഴ്സിന്റെ കൂടെ ഒരു ക്ലാസ് സ്ക്വാഡ് കളിക്കണമെന്ന്. അതിന് ഞങ്ങളൊക്കെ പ്രോയാന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ചേട്ടാ നിങ്ങളുടെയൊക്കെ വണ്ടിയിലും കോസ്റ്റ്യൂം ഒക്കെ കണ്ടാ എനിക്ക് മനസ്സിലാവൂലേ നിങ്ങളൊക്കെ പ്രോയാന്ന്. എന്നാ നീ പോയി വല്ല ബംഗാളി പ്രോ പ്ലേയേഴ്സിന്റെയും കൂടെ കളിക്ക്, ഞങ്ങളേതായാലും നിന്നെ കൂട്ടാനൊന്നും പോകുന്നില്ല. കിക്ക് അടിച്ച് വിടറാ ഇങ്ങനെ. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അയ്യോ ചേട്ടാ എന്നെ കിക്ക് ചെയ്ത്, എന്നെ ആരെങ്കിലും ഒന്ന് ഫ്രണ്ട് ആക്കോ. എടാ ഞാൻ ഫ്രണ്ട് ആക്കാടാ, നീ വിഷമിക്കല്ലേ. എടാ നിനക്ക് എന്തിന്റെ കേടാ, ഈ നൂബിനെയൊക്കെ ആരെങ്കിലും ഫ്രണ്ട് ആക്കോ. വെറുതെ ഫ്രണ്ട് ലിസ്റ്റ് ഫുള്ളാക്കാന്നല്ലാതെ ഇവനൊക്കെ വെറും വാഴയായിരിക്കൂടാ. അതൊന്നും സാരയില്ലടാ, ചെക്കന്റെ ഒരു ആഗ്രഹല്ലേ, നിന്നോട്ടെ. ആ എടാ നൂബേ, ഇവൻ ഫ്രണ്ട് ആക്കിയില്ലേ ഇനി നീ ഇട്ടോ. നീ ഇപ്പം പോയില്ലെങ്കി ഞങ്ങൾ നിന്നെ കിക്ക് ചെയ്യും. അയ്യോ ചേട്ടാ കിക്ക് ചെയ്യല്ലേ, ഞാൻ പോയിക്കോളാം. എടാ ആ നൂബ് പോയി, ഇനി നമുക്കൊരു ക്ലാസ് സ്ക്വാഡ് കളിച്ചാലോ. എടാ ഞാനില്ലടാ, എന്റെ ഫോണിൽ ഇപ്പൊ ചാർജ് ഒന്നുമില്ല, ഞാൻ രാത്രി വരാം. അയ്യോ ചേട്ടാ നിങ്ങൾ എന്തിനാ എന്റെ ഗ്രൂപ്പിലേക്ക് റിക്വസ്റ്റ് കൊടുത്തത്? നിന്റെ ഒരു ആഗ്രഹമല്ലേ നല്ല പ്ലേയേഴ്സിന്റെ കൂടെ കളിക്കണം, ഞാൻ നിന്റെ കൂടെ ഒരു മാച്ച് വരാം. എടാ നീ എന്തിനാ ഈ ബോട്ടുകളെ പേരൊക്കെ ഇട്ടത്? അയ്യോ ചേട്ടാ എനിക്ക് പേരെങ്ങനെ ഇടണ്ടേന്നൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഡൈസ് ഇറക്കിയപ്പോ ഒരു പേര് കിട്ടിയതാ. എടാ അത് കുഴപ്പമില്ല, നീ ഇനി നെയിം ചേഞ്ച് കാർഡ് കിട്ടുമ്പോൾ പേര് മാറ്റിയാ മതി. ചേട്ടാ ആ നെയിം ചേഞ്ചിങ് കാർഡ് എങ്ങനെയാ കിട്ടുക? എടാ നിനക്ക് നെയിം ചേഞ്ചിങ് കാർഡ് വാങ്ങാനൊന്നും അറിയില്ലേ? എടാ അത് ഡയമണ്ട് കൊടുത്താ കിട്ടുവടാ. ഓ നീ ടോപ്പ് ചെയ്യാറില്ല അല്ലേ, അങ്ങനെയാണെങ്കിൽ ആ ഡൈനാമിക് ഡുവോ കംപ്ലീറ്റ് ചെയ്താൽ മതിടാ, ഫ്രീ ആയിട്ട് നെയിം ചേഞ്ചിങ് കാർഡ് കിട്ടും. അയ്യോ ചേട്ടാ ഞാൻ കുറേ പേരുടെ അടുത്ത് ചോദിച്ചതാ എന്നെ ഡൈനാമിക് ഡുവോ ആക്കുമോ, പക്ഷെ ആരും ആക്കുന്നില്ല, ഞാൻ ഒരു ന്യൂബല്ലേ. എല്ലാവർക്കും ഡയമണ്ടും കോസ്റ്റ്യൂം ഒക്കെ ഉള്ള നല്ല പ്ലേയേഴ്സിനാണ് വേണ്ടത്, എന്നെപ്പോലത്തെ ന്യൂബുകളെയൊന്നും ആർക്കും വേണ്ട. എടാ അങ്ങനെ പറയല്ലടാ, എടാ കളി തുടങ്ങുമ്പോൾ എല്ലാവരും ന്യൂബ് തന്നെയാ, നീ എന്തിനാ ഈ വിഷമിക്കുന്നത്? എടാ ഞാനാണെങ്കിൽ ഒരു ഡൈനാമിക് ഡുവോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക, ഏതായാലും നിന്റെ കൂടെ ക്രിയേറ്റ് ചെയ്യാം. അയ്യോ ചേട്ടാ നിങ്ങൾ സത്യമാണോ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആദ്യമായിട്ടാ ചേട്ടാ ഒരു പ്രോ പ്ലെയർ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എടാ നീ എന്തിനാ ഈ ന്യൂബ് പ്രോ എന്നൊക്കെ പറയുന്നേ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, പിന്നെന്താ? ആ ഇനി അതൊക്കെ അങ്ങ് മാറ്റിയേക്ക്, നമ്മളതിനു മുതൽ ഫ്രണ്ട്സാ. അതല്ല ചേട്ടാ ഞാനിങ്ങനെ കേട്ട് കേട്ട് ശീലിച്ചു പോയതാ, വേറൊന്നും കൊണ്ടല്ല. എടാ നീ എന്താടാ ഇപ്പൊ ഞങ്ങളെയൊന്നും കളിക്കാൻ കൂട്ടാത്തത്? നിന്നെ 24 മണിക്കൂർ ഓൺലൈനിൽ കാണുന്നുണ്ടല്ലോ, നീ ആരുടെ കൂടെയാ ഈ പ്ലേയിങ് പോകുന്നത്? എടാ അതൊക്കെ ഓരോരുത്തന്മാരുടെ കൂടെ കളിക്കുന്നടാ. എടാ ഇത് അന്ന് നമ്മൾ ഇറക്കി വിട്ട ആ നൂബല്ലേ, ഇവനെ നീ ഇതുവരെയും ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് കളഞ്ഞില്ലേ? എടാ ഇവൻ നൂബൊന്നുമല്ല, ഇവന് നല്ലോണം കളിക്കാനൊക്കെ അറിയാം, പിന്നെ കോസ്റ്റ്യൂം ഒക്കെ കുറവാന്നേ ഉള്ളൂ. ഞാനും ഇവൻ അധികം റാങ്കൊക്കെ കളിക്കാറുണ്ടല്ലോ രാത്രിയൊക്കെ. എടാ നിനക്കെന്താ വട്ടാണോ ഈ നൂബിന്റെ കൂടെയൊക്കെ റാങ്ക് കളിക്കാൻ? എടാ നീ ഇപ്പൊ റാങ്ക് കളിക്കാൻ പോവാണോ? ഈ നൂബുണ്ടെങ്കി ഞങ്ങൾ ആരും കളിക്കാനില്ലേ? എടാ അതെന്താടാ അങ്ങനെ, ഇവനും കളിച്ചോട്ടെ.
എടാ നീ ഇവനെ കിക്ക് ചെയ്തേ, നമ്മുടെ ഗിൽഡിലെ വേറൊരുത്തൻ ഓൺലൈനിലുണ്ട്, അവനെയും കൂട്ടി കളിക്കാം, അവൻ നല്ല പ്ലെയറാ. എടാ ഇവനെ കിക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സാ, എന്നെ കൊണ്ട് വരില്ല ഇവനെ കിക്ക് ചെയ്യാനൊന്നും. നിങ്ങളാരും കളിക്കാനില്ലെങ്കിൽ നിങ്ങളെ വിട്ടോ, ഞങ്ങൾ രണ്ടുപേരും ഡോ കളിച്ചോളാം. ഓ അപ്പൊ നിങ്ങള് ഇത്രത്തോളം ആയില്ലേ, എവിടുന്നോ കിട്ടിയ ഒരു നൂബിന് വേണ്ടി നീ ഇപ്പൊ ഞങ്ങളെ തള്ളിപ്പറയാണല്ലേ. എടാ ഞാൻ നിങ്ങളെ എന്താ തള്ളിപ്പറഞ്ഞേ, നിങ്ങളെന്തിനാ ഈ പാവൻ ചെക്കനെ വെറുതെ ഇങ്ങനെ കളിയാക്കുന്നത്? എടാ നിനക്ക് ഞങ്ങളാണോ വലുത്, അല്ലെങ്കിൽ ഇപ്പം കിട്ടി ഈ നൂബിനെയാണോ? എടാ എനിക്കെല്ലാവരും ഒരേപോലെ തന്നെയാ. എടാ ഒന്നുകിൽ നീ ഈ നൂബിനെ കിക്ക് ചെയ്, ഇല്ലെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും കിക്ക് ചെയ്ത് വിട്ടേക്ക്. അവന് ആ സമയത്ത് ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഇവൻ്റെ നൂബ് എന്ന വിളി അങ്ങ് മാറ്റിയെടുക്കണമെന്ന്. അതുകൊണ്ട് അവൻ ആ രണ്ട് കൂട്ടുകാരെയും കിക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ബെല്ലൈക്കൺ ഓളൊന്ന് സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ഫയറോ യൂട്യൂബോ ബന്ധപ്പെട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ മതി, ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആരും തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. ഗൈസ് ഇപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനാണെങ്കിൽ ഒരു മണി ഏണിങ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ വേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കെട്ടിലെ മണി ഏണിങ് ആപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ ആപ്പിൻ്റെ അത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ 5 രൂപ മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 5 രൂപ എന്ന് പറയുന്നത് റിയൽ ക്യാഷ് തന്നെയാണ്. അപ്പോൾ 5 അല്ല, അതിൽ കൂടുതലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ട് മണി ഏൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും. പിന്നെ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്.